नमो भगवते वासुदेवाय। राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत्पिताय कृष्णाय गोविंदाय नमो नमः। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. നമ്മൾ സുന്ദരമായ പ്രവാസ പട്ടണത്തിലാണ്. ഈ മൂന്ന് പുണ്യ നദികളുടെയും സമുദ്രം പുണ്യ നദികൾ സംഗമിക്കുന്ന സമുദ്രത്തിൻ്റെയും തീരത്തിലാണ്. സരസ്വതി ഹിരണ്യ മൂന്നാമത്തെ നദി ഗോമതി എന്ന് പറയുന്ന പുണ്യ നദികൾ ഈ മൂന്ന് പുണ്യ നദിയും ഒരുമിച്ച് ചേരുന്ന സമുദ്രത്തിൽ ചേരുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഉള്ളത്. പ്രഭാസ തീർത്ഥം ഭാരതത്തിലുള്ള മൂന്ന് പുണ്യ തീർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു തീർത്ഥമാണ് ഈ പ്രഭാസ തീർത്ഥം. ഇവിടെ ശ്രീരാമചന്ദ്രമൂർത്തി വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പത്നിമാർ സമേതം ഇവിടെ വന്ന് സ്നാനാദി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പാണ്ഡവര് വന്നിട്ടുണ്ട്. ഈ സോംനാഥ് ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രം. സോംനാഥ് ക്ഷേത്രം ദേവന്മാർ സ്വർണം കൊണ്ട് പണിതതും പിന്നെ രഘുവംശത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി വന്ന് ത്രേതായുഗത്തിൽ പണിതതും ദ്വാപരയുഗത്തിൽ യദുവംശത്തിലുള്ളവർ വന്ന് ഈ ക്ഷേത്രം പണിതും എത്ര വർഷം പഴയത് എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. വളരെ പ്രാചീനമായ ക്ഷേത്രമാണ് ഏത് സോംനാഥ് പ്രഭാസ തീർത്ഥം. പ്രഭാസ തീർത്ഥ കീ ഇവിടെ ഈ പുണ്യഭൂമിക്ക് ഇനിയൊരു മഹിമയും ഉണ്ട്. ഈ കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞു അപ്പോൾ ഭഗവാന് 125 വയസ്സ്. ഇപ്പൊ ഭഗവാൻ ഒരു ദിവസം ബലരാമനോട് പറഞ്ഞു, ദ്വാപരയുഗം അവസാനിക്കാനായി, നമ്മുടെ ഈ ലീലകളെല്ലാം ഡ്രാമ സമാപനം ചെയ്യണം. മാത്രമല്ല യദുവംശത്തിലുള്ളവർക്ക് അഹങ്കാരം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഭക്തന്മാർക്ക് എന്ത് പാടില്ല? അഹങ്കാരം പാടില്ല. മറ്റേ സ്പീക്കർ കൊണ്ടുവന്നില്ല, ഉണ്ടോ? അത് ഭക്തന്മാർക്ക് ഒരിക്കലും അഹങ്കാരം പാടില്ല. പക്ഷേ യദുവംശത്തിലുള്ളവർക്ക് അഹങ്കാരം കൂടിക്കൂടി വരികയാണ്. അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹമിതി മന്യതേ. അഹങ്കാരിയായ മൂഢനായ മനുഷ്യൻ ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോ യദുവംശത്തിലുള്ളവർക്ക് എല്ലാവർക്കും അഹങ്കാരം കൂടിക്കൂടി വരുന്നു. എന്താ? നമ്മുടെ കൃഷ്ണന്റെ കുലത്തിലുള്ളവരാണ്, ഭഗവാന്റെ സ്വന്തം ആൾക്കാരാണ് എന്ന് പറഞ്ഞ് യദുവംശത്തിലുള്ളവർക്കെല്ലാം അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടേ വന്നു. ഭക്തന്മാർക്ക് അഹങ്കാരം നല്ലതാണോ? ഇവിടെ ഉള്ള ആർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? ഒരുപാട് പ്രഭുവിനുണ്ടോ? അഞ്ചു ദിവസം കൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോ അഹങ്കാരം, അത് പ്രത്യേകിച്ച് ഭക്തന്മാർക്കും ആധ്യാത്മിക വ്യക്തികൾക്കും ഒരിക്കലും അഹങ്കാരം പാടില്ല. പക്ഷെ യദുവംശത്തിലുള്ളവർക്ക്, നമ്മൾ ഭഗവാന്റെ ആൾക്കാരാ, ഭഗവാന്റെ ആൾക്കാരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ അഹങ്കാരം. ഭഗവാൻ പറഞ്ഞു, ഭൂമിയുടെ ഭാരം കൂടി. എന്തുകൊണ്ടാ? അഹങ്കാരം. ഞങ്ങളുടെ ഗുരുദേവൻ എപ്പോഴും പറയും, നമ്മുടെ വെയിറ്റ് ഒരു അരക്കിലോ പോലും ഇല്ല, പക്ഷെ മെഷീനിൽ കയറി നിന്നാൽ 70-80 കിലോ കാണിക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ വെയിറ്റ് അല്ല, ഹെഡ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു, തലക്കനമാണെന്ന് പറഞ്ഞു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭസ്മമാക്കിയാൽ എത്ര ഉണ്ടാവും? എത്ര ഉണ്ടാവും? എല്ലാം ഒരു മണ്ണ് കലത്തിൽ കൊള്ളാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ? ആരെങ്കിലും രണ്ട് ചാക്ക് നിറയെ വരും. നമ്മളെല്ലാവരും 50 കിലോ ഉള്ളവരും അത്രയേ വരുള്ളൂ, 100 കിലോ ഉള്ളവരും അത്രയേ വരുള്ളൂ. എല്ലാം ഒരു മൺകലത്തിൽ നിറയ്ക്കാവുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്ന അഹങ്കാരം ഉണ്ടോ ഇല്ലേ? മാതാജി ഒട്ടുമില്ല. അപ്പോ യദുകുലത്തിലുള്ളവരെ കാരണം അഹങ്കാരം കൂടി. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ പത്നിമാരെ വിട്ടിട്ട് കൃഷ്ണ ഭഗവാനും ബലരാമനും മാത്രം, മക്കളും ചെറുമക്കളും യദുവംശത്തിലുള്ള ആണുങ്ങൾ എല്ലാരെയും ഭഗവാൻ വിളിച്ചോണ്ട് വന്നു. നമ്മളൊന്ന് പ്രഭാസ തീർത്ഥത്തിൽ പോയി കുളിക്കാം എന്ന് പറഞ്ഞ് എല്ലാരെയും വിളിച്ചോണ്ട് വന്നു. ഈ പ്രദേശം മുഴുവൻ, കാരണം യദുവം ഭഗവാന്റെ വംശം എന്ന് പറയുന്നത് വലിയ വംശമാണ്. മക്കള് തന്നെ ഉണ്ട് 160,000 ചില, അല്ലേ? അവരെ മക്കൾ, ചെറുമക്കൾ, എത്ര വലിയ വംശം. ഇവിടെ വന്ന് പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ബലരാമനോട് ഇന്ന് സംസാരിക്കുക. ഈ യദുവംശത്തിലുള്ളവരെല്ലാം ഈ പ്രഭാസ പട്ടണം നിറയെ ഇരിക്കുന്നു. ഇരുന്ന് സോമരസം കുടിക്കാൻ തുടങ്ങി. സോമരസം എന്ന് പറഞ്ഞാൽ മദ്യമൊന്നുമല്ല, സോമരസം. പക്ഷേ മധുരം അമിതമായി കുടിച്ചാൽ തലയ്ക്ക് ഒരു മത്ത് പിടിക്കുമല്ലോ. ഇവിടെ ഉള്ളവർ പായസം ഇഷ്ടമാണോ? ഷുഗർ പേഷ്യന്റ് എത്ര പേരുണ്ട്? കുറേ ഉണ്ടല്ലോ. ഷുഗർ പേഷ്യന്റിനാണ് നോർമൽ ആൾക്കാരെക്കാൾ കൂടുതൽ പായസം ഇഷ്ടം, ഇഷ്ടമല്ല. അപ്പോ ഒരു ഗ്ലാസ് കുടിക്കാൻ, രണ്ട് ഗ്ലാസ് കുടിക്കാൻ, നാലഞ്ച് കുടിച്ചാൽ എന്ത് സംഭവിക്കും? ചെറിയ ഒരു മത്ത് പിടിക്കും. യദുവംശത്തിലുള്ളവരെല്ലാം സോമരസം അങ്ങോട്ട് കുടിച്ചു കുടിച്ചു കുടി, വെള്ളത്തിലൊക്കെ കുളിച്ച് നല്ല വിശപ്പ് കുടിക്കുക, കുടിച്ച് 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 മത്ത് പിടിച്ചപ്പോ പതുക്കെ പരദൂഷണം തുടങ്ങി. സാത്യകി മഹാഭാരത യുദ്ധത്തിൽ സാത്യകി നീയല്ലേ കള്ളത്തരം ചെയ്തത്? സാത്യകി പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, നീയാ കള്ളത്തരം ചെയ്തു. അനാവശ്യ സംസാരം എവിടെ കൊണ്ടുപോയി? ഇതിന് തീർത്തും കലഹത്തിൽ തീർത്തു. നമുക്ക് എത്ര പേർക്ക് അനുഭവമുണ്ട്, നാവിനെ നിയന്ത്രിക്കുക.
വിളിക്കാതെ പ്രശ്നത്തിൽ ചെന്ന് ചാടിയ അനുഭവം ആർക്കെങ്കിലും ഉണ്ടാവും? എല്ലാവർക്കും. പിന്നെ ആലോചിക്കും, ഇന്നലെ ഇതൊന്നും പറയണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോ ഇവരെല്ലാം സംസാരിച്ച് 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 ഇത് പ്രശ്നത്തിൽ അവസാനിച്ചു. അഹങ്കാരം, യദുവംശത്തിലുള്ളവർക്ക് അഹങ്കാരം വർദ്ധിച്ചു 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 വരിക. ഭഗവാന്റെ പ്രധാന മക്കളിൽ ഒരാളുണ്ട് ഭയങ്കര കുസൃതി, കൃഷ്ണന്റെ മകൻ ഒരാൾ ഭയങ്കര കുസൃതി, ആര്? സാമ്പ, സാമ്പൻ എല്ലാത്ത കുസൃതിയ. ദുര്യോധനന്റെ മകളുടെ കല്യാണത്തിന് അതിഥിയായി പോയതാ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് പെണ്ണിനെ എടുത്തോണ്ട് പോയിട്ട് ആര്? അപ്പൊ തന്നെ ദുര്യോധനൻ ചീത്ത പറഞ്ഞു, അച്ഛനും മകനും എല്ലാവർക്കും ഇത് തന്നെ. അങ്ങനത്തെ ഒരു ടൈപ്പാ സാമ്പൻ. ഒരു ദിവസം വാരകയിൽ സാമ്പൻ എന്ത് ചെയ്തു, ഒരു വലിയ എന്താ പറയാ ഇരുമ്പോ എന്തോ എടുത്ത് വയറ്റി വെച്ച് കെട്ടി പെണ്ണിന്റെ വേഷവും ചമഞ്ഞ് നാരദ മഹർഷി ഉൾപ്പെടെ മഹാഋഷിമാരെല്ലാം ദ്വാരകയിൽ വന്ന് അവര് നിരന്തരം വരും കൃഷ്ണനെ കാണാൻ. അവരെ മുമ്പേ പെണ്ണിന്റെ വേഷവും ചമഞ്ഞ് സാമ്പനും കൂട്ടുകാരും ചെന്ന് ചോദിച്ചു, ത്രികാല ജ്ഞാനികളെ, ഈ പെണ്ണ് ഗർഭവതിയ, ആണിനെ പ്രസവിക്കോ പെണ്ണിനെ പ്രസവിക്കോ? ഋഷിമാരെടുത്തൊക്കെ കളി തമാശ പാടും, അവരെടുത്തൊക്കെ ബഹുമാന പുരസരം പോയി സംസാരിക്കണം, അവരെയൊക്കെ പോയി കളിയാക്കാൻ പോയാൽ. അവര് പറഞ്ഞു, ആണിനെയും പ്രസവിക്കില്ല പെണ്ണിനെയും പ്രസവിക്കില്ല, ഒരു കാര്യം വലക്കെ പ്രസവിക്കും, അത് കാരണം യദുവംശം അത് നശിക്കും, അവർ ദേഷ്യത്തിൽ ശാപത്തും. എപ്പോഴൊക്കെ നമ്മൾ ആത്മീക വ്യക്തികളെയും വൈഷ്ണവരെയും ബ്രാഹ്മണരെയും ഉയർന്നവരെയും കാണുന്നോ, പോയി കാലുകൊട്ട് തൊഴുത് എന്നെയും എന്റെ കുടുംബത്തിനെയും അനുഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ അവർക്ക് എത്ര ബുദ്ധിയുണ്ട്, അവർക്ക് എന്തൊക്കെ അറിയാം എന്നൊക്കെ പരിശോധിക്കാൻ പോയാൽ, ഇവൻ ആണിനെയും പ്രസവിക്കില്ല പെണ്ണിനെയും പ്രസവിക്കില്ല കാലിരുമ്പ് വലക്കയെ പ്രസവിക്കും, അത് കാരണം എന്താകും? യദുവംശം നശിക്കും. അപ്പോ പിന്നെ പേടിയാണ്, അയ്യോ എല്ലാവരും ഓടിച്ചെന്ന് ഋഷിമാരെടുത്ത് ചോദിച്ചു, എങ്ങനെയാ രക്ഷപ്പെടാ എങ്ങനെയാ രക്ഷപ്പെടാ? അവര് പറഞ്ഞു, നിങ്ങൾ എന്തായാലും പ്രവാസ തീർത്ഥത്തിൽ പോകരുത്, ഈ ഒലക്കയെ ഒരച്ച് 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 പൗഡറാക്കി അത് കായാണ്, എല്ലാം ഒരച്ച് 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 എന്ത് ചെയ്തു, സമുദ്രത്തിൽ പൗഡറാക്കി കളഞ്ഞു. ഇതെല്ലാം ഇവിടെ കരയിൽ പടിഞ്ഞിരുന്നു, ഓരോന്നും വാളിനേക്കാളും മൂർച്ചയുള്ള പുല്ലായി മാറി വളർന്നു. ആ ഒരു പ്രത്യേക പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൈഡിലൊക്കെ മുള്ളുണ്ടാവും, കയ്യിൽ തൊട്ട അല്ല എന്റെ മുല്ല ഏരകപ്പുല്ല്, എല്ലാ പുല്ലി പ്രദേശത്ത് വളർന്നു. ഇവര് ഈ സോമരസവും കുടിച്ച് കുടിച്ച്, അതായത് ഭക്തന്മാർക്ക് ഒരിക്കലും അഹം എന്ന ഭാവം പാടില്ല, വിനയമുണ്ടായിരിക്കും, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ആരെ കുറ്റം പറഞ്ഞ്? ഈ കുട്ടി യദുവംശത്തിലുള്ളവര്, ഇതാ ഈ രണ്ടു പേരാണ് ഇതിനെല്ലാം കാരണം. ആരെ പറഞ്ഞ്? ഭഗവാനെയും ബലരാമനെയും കുറ്റം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, സമയമായി, നാടകം സമാപനം ചെയ്യാനുള്ള സമയമായി. ഭഗവാനും ബലരാമനും തോളോട് തോൾ ചേർന്ന്, പുറത്തോട് പുറം ചേർന്ന്, തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ പുല്ലിനെ പറച്ച് സുദർശന ചക്രം പോലെ ചുറ്റിക്കൊണ്ട് തന്റെ സ്വന്തം വംശത്തിലുള്ള എല്ലാവരെയും വന്ന് കൊന്നോട്ടിച്ചു. മക്കളും ചെറുമക്കളും യദുവംശവും വൃഷ്ണി വംശവും തന്റെ കുലത്തിലുള്ളവരെ മുഴുവനും ഈ പ്രദേശത്തിൽ കൊന്നുണ്ട്. ചോര ഒഴുകി പ്രവാസ തീർത്ഥം അന്ന് എന്ത് നിറത്തിലായിരുന്നു? ചുവന്ന നിറത്തിലായി. അഹങ്കാരം പാടില്ല, അതിലും നാമം ജപിക്കുന്നവർക്ക് ഒട്ടുമേ പാടില്ല. ഭഗവാൻ നോക്കി കുറെ നേരം കൈവിട്ടു പോയപ്പോ സ്വന്തം മക്കളെയും ചെറുമക്കളെയും എല്ലാം ഈ പ്രദേശത്ത് വധിച്ചിട്ട് ബലരാമന്റെ അടുത്ത് പറഞ്ഞു, വൃന്ദാവനത്തിലും ദ്വാരകയിലുമുള്ള പത്നിമാരും സ്ത്രീകളും ഭക്തജനങ്ങളും ഗീതമുണ്ടല്ലോ, അവരെ എല്ലാം എന്റെ സ്വധാമത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ബലരാമൻ വലിയ ഒരു സർപ്പമായി മാറി മാറി ഇവരെല്ലാം എന്നു കൊണ്ടുപോയി
വൈകുണ്ഠ ഗോലോകത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയി. ഭഗവാൻ ഇവിടെ വന്നു. വലിയ ഒരു ആലുണ്ടാണ്, ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ മൗനം പാലിച്ച് എല്ലാം ഉൾവാങ്ങി മൗനം പാലിച്ചിരുന്നു മൈത്രേയ മഹർഷി. ഉദ്ധവരും മൈത്രേയ മുനിയും ഇവിടെ വന്ന് ആലിന്റെ ചോട്ടിൽ ഭഗവാനെ കണ്ടു. അവസാനം എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഭഗവാൻ ഉദ്ധവർക്ക് ഇവിടെ വെച്ച് പറഞ്ഞു കൊടുത്ത ഉപദേശമാണ് ഏത്? ഉദ്ധവഗീത ഭാഗവതത്തിൽ 11-ാം സ്കന്ധം ഉദ്ധവഗീത ഉത്ഭവിച്ചതാണ്. ചിലത് ഭഗവാൻ നേരിട്ട് പറഞ്ഞു, ചിലത് പറയാൻ സാധിക്കാത്തത് മൈത്രേയ മഹർഷിയെ കൊണ്ട് പറഞ്ഞു. ഈ പ്രപഞ്ചം ഒന്നും സ്ഥിരമല്ല. ഈ കാണുന്ന ബന്ധങ്ങളും പണവും നമ്മുടെ ശരീരവും സ്ഥാനമാനങ്ങളും എല്ലാം നൈമിഷികമാണ്. ഏത് ക്ഷണം വേണമെങ്കിലും നമ്മളെ വിട്ടു പോകാം, അല്ലേ? ശരിയാണോ തെറ്റാണോ? ഒന്നും സ്ഥിരമല്ല. ശാശ്വതമായത് ഓരോ ജീവനും ഈശ്വരനോടുള്ള ബന്ധമാണ് ശാശ്വതമായത്. ഉദ്ധവർക്ക് പറഞ്ഞു, എന്നെ നിരന്തരം നാമജപം. ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കാൻ. കൃഷ്ണൻ നാമജപം ജപിച്ച് കണ്ണിനെ തുണി കൊണ്ട് കെട്ടിയിട്ട് അവൻ ഓടിയാലും നിത്യത്തെ അവൻ കാല് കട്ടിയും വീഴത്തില്ല, നിലത്തും വീഴത്തില്ല. കണ്ണ് കെട്ടിട്ട് ഓടിയാലും ചെയ്യും. എന്ത് ചെയ്യുന്ന ആള്? നാമജപം ചെയ്യും. നിത്യത്തെ നൃത്യത്തെ അവന്റെ കാല് കെട്ടില്ല, ഒന്നും സംഭവിക്കില്ല, അവൻ വീഴാതെ ഞാൻ കാത്തുകൊള്ളു. നാമം ചെയ്യുന്നവർ അത്രയ്ക്കും ഉയർന്നവരാ. എന്തിനെയാ ഗ്രഹത്തിനെ പഴിച്ചൊല്ലുന്നത്? എന്തിനെയാ കാലത്തിനെ പഴിച്ചൊല്ലുന്നത്? മനപ്പറക്കാരണം നാമനന്തി സംസാര പരിവർത്തയേത്യ. ഓരോരുത്തരുടെ സുഖ ദുഃഖത്തിനും അവനവന്റെ മനസ്സ് തന്നെയാണ് കാരണം. വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? എനിക്ക് ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങൾ കാരാ കാരണം? ഞാൻ തന്നെ കാരണം. വലിയ വലിയ ഉപദേശമെല്ലാം ഭഗവാൻ ഇവിടെ ഉദ്ധവർക്ക് കൊടുത്തിട്ട് ഉദ്ധവരും മൈത്രേയ മഹർഷിയും പോയി. ഭഗവാൻ ഏകനായി ആലിന്റെ ചുവട്ടിൽ ഇരുന്ന് കാലും മാറ്റിക്കൊണ്ടിരുന്നു. ദൂരെ ഇരുന്ന് നോക്കി ജരാ എന്ന് പറയുന്ന ഒരു വേടൻ കാലിന്റെ അടിഭാഗം കണ്ടിട്ട് അത് വന്നിട്ട് മറ്റേ എന്താ പറയാ, മൃദുലമായ താമരയുടെ ഈ ബേബി പിങ്ക് എന്നൊക്കെ പറയില്ല, അത്ര മനോഹരമാണ്. അന്നപക്ഷിയാണോ എന്ന് വിചാരിച്ചു വേടൻ. അവിടെ ഇരുന്ന് ഒരു അമ്പയിട്ട് ഓടി വന്ന് നോക്കിയപ്പോ ആരുടെ കാലില അമ്പ് കൊണ്ടത്? ഇത് കണ്ടപ്പോ ചെറിയ ശരീരം വറയ്ക്കാൻ തുടങ്ങി, കണ്ണീര് വരാൻ, നിലത്ത് കിടന്ന് ഉരുണ്ട്. കൃഷ്ണ, ഞാൻ എന്ത് പാപമാ ചെയ്തത്? മഹാഭാവമായി പോയല്ലോ, ഞാൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തല്ലോ. ഉടനെ ഭഗവാൻ പറഞ്ഞു, ജയാ, ഈ ലീല ഞാൻ അവസാനിപ്പിക്കാൻ ഇതൊരു നിമിത്തം മാത്രമാണ്, അത്രയേ ഉള്ളൂ. കാലി കൊണ്ടെന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, നിമിത്തം മാത്രം. ജരയ്ക്ക് അനുഗ്രഹം കൊടുത്ത് ഭഗവാന്റെ കൺമുമ്പേ ജര നാല് കൈയുള്ള രൂപവും സ്വീകരിച്ച് വൈകുണ്ഠവാസി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ജരയ്ക്കും ഇവിടെ വെച്ച് മോക്ഷം കിട്ടി. അത് കഴിഞ്ഞ് ഭഗവാൻ മൗനം പാലിച്ചു. നാല് ശംഖചക്ര കഥാപത്മം, നാല് കൈകൾ, ഓരോ ഇതും ഓരോ രൂപം. ചക്രം ഒരു രൂപമെടുത്തു, ശംഖൊരു രൂപമെടുത്തു, ഗദയൊരു രൂപം, പുഷ്പം ഒരു രൂപം, നാല് പേരും നാല് കൈയുള്ള തേജസ്വികളായ വൈകുണ്ഠവാസികളുടെ രൂപം. മധ്യേ ഭഗവാൻ ഇങ്ങനെ അഞ്ചു പേരായിട്ട് ഇവിടെ നിന്ന് മേലെ ഉയരാൻ തുടങ്ങി. മഹാദേവൻ, ബ്രഹ്മ, ഇന്ദ്ര, ചന്ദ്ര, വരുണ, വായു, അഗ്നി, സരസ്വതി എല്ലാവരും ഇവിടെ വന്ന് പുഷ്പവൃഷ്ടി നടത്തി സ്തുതിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കാണനെ ദ്വാപരയുള്ളവർ. അവസാനത്തിൽ ഭഗവാൻ ഇവിടെ നിന്ന് ഉയർന്ന് ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനോലോകം, തഹോലോകം, സത്യലോകം, ഏഴ് ലോകങ്ങളും കടന്ന് ഭഗവാൻ സ്വധാമത്തിൽ ഈ പുണ്യഭൂമിയിൽ വെച്ചാൽ ഭഗവാൻ തന്റെ ലീലകൾ അവസാനിപ്പിക്കുന്നത്. ഇനി കലികാലത്തിൽ നാമമാത്രേണ ഭഗവാൻ ഏത് രൂപത്തിലാണ് കലിയിലുള്ളത്? നാമരൂപത്തിലാണ്. ആരെല്ലാം നാമം ജപിക്കുന്നു അവർക്ക് ആ ക്ഷണം തന്നെ ഭഗവാനുമായിട്ട് ഒരു സമ്പർക്കം പുലർത്താൻ സാധിക്കുന്നു. മനോഹരമായ ലീല നടന്ന സ്ഥലമാണ്. നിങ്ങൾ കണ്ടോ അകത്ത്? അല്ലേ? നീ അങ്ങനെ